എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മത്തയില, മത്തയുടെ കൂമ്പ്, പൂവ് എല്ലാം കൂടി ഒന്ന് തോരൻ വെക്കാൻ പോവാണേ. അപ്പോൾ നമുക്ക് കുറച്ച് മത്തയുടെ കൂമ്പും കുറച്ച് കൂമ്പും കുറച്ച് തളിരലയും രണ്ട് മൂന്ന് പൂവും കിട്ടി, അതായത് ആൺപൂവും കിട്ടി. അതും കൂടി ഒന്ന് തോരൻ വെക്കാൻ പോവാണേ. ഈ മത്തക്കേ, മത്തയുടെ ഇലയ്ക്കൊരു തരിതരിപ്പ് പോലെ ഇല്ലേ, ഒരു കിരികിരുന്ന് കയ്യെ കുത്തിക്കൊള്ളുന്ന പോലെ, അതൊന്ന് പോകാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളത്തിലോട്ട് ഇതിനെ ഒന്ന് വാട്ടിയെടുക്കാം. ആ ചൂടുവെള്ളത്തിലിട്ടൊന്ന് എടുക്കുമ്പോഴത്തേനും അതിൻ്റെ ആ ഇതങ്ങ് പോകും. ഇനിയിപ്പോൾ നമുക്കിത് ഈ കൊട്ടയ്ക്കകത്തോട്ടൊന്ന് അരിയാവേ. പൂവൊക്കെ അതിനകത്ത് പ്രാണി ഉണ്ടോ എന്നൊക്കെ നോക്കിയേച്ച് വേണം അരിയാനേ. കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ പൂവ് ചൂടുവെള്ളത്തിലിടേണ്ട കാര്യമില്ല കേട്ടോ. പൂ ഇഷ്ടംപോലെ പൂവ് ഉണ്ടെങ്കിൽ പൂവും കൂടി നമുക്ക് തോരൻ വെച്ചെടുക്കാം. പൂവ് തന്നെ കേട്ടോ, പൂവ് തന്നെ നമുക്ക് തോരൻ വെക്കാവേ. ഇതിപ്പം രണ്ടോ മൂന്നോ പൂവല്ലേ ഉള്ളൂ. പൂവ് കാറത്തെ പറിക്കണ്ടായിരുന്നു, ലേശം വാടി, എന്നാലും കുഴപ്പമില്ല. ഇതിവിടെ മത്ത ഉള്ളപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തോരൻ വെക്കും. ഇനി നമുക്ക് ഇതിനെ അരിയാം. ഇപ്പം നമ്മുടെ മത്തക്കൂമ്പും ഇലയും പൂവും കൂടെ അരിഞ്ഞെടുത്ത് വെച്ചു. ഇനി നമുക്കിതിനകത്തോട്ട് വേണ്ട അരപ്പുണ്ടാക്കണം. അരപ്പിന് തേങ്ങായും ജീരകവും ചുവന്നുള്ളിയും പച്ചമുളകും ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചതച്ച് വാരിയെടുക്കണം, ഒതുക്കിയെടുക്കണം. ഇനി അത് റെഡിയാക്കി വെച്ച് വരാം. ഇപ്പം രണ്ട് മൂന്ന് ചുവന്നുള്ളിയും ഉരിഞ്ഞുള്ള ജീരകവും ആവശ്യത്തിന് തേങ്ങായും ഉരിഞ്ഞുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് കാന്താരിമുളകും, അത് എരിവ് അനുസരിച്ചാണ് കേട്ടോ കൊച്ചിന് കൊടുക്കണ്ടേ. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാവേ. ഇനി നമ്മുടെ കടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊടിക്കാം. ഇനി നമുക്ക് നമ്മുടെ അല്ലേ കൂമ്പുമെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി എടുക്കാം. ഞാൻ ശകലം ഉപ്പിട്ട് കൊടുത്തു. ഇതിപ്പോൾ ഇല വാടി വന്നപ്പോൾ കണ്ടു, അതിനകത്ത് വെള്ളം ഇറങ്ങിയില്ലായി, വെള്ളം ഒഴിച്ചതല്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് വെച്ച് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാവേ. അരപ്പിട്ടിട്ടുണ്ട്, ഇനി അത് ഇളക്കണ്ട കേട്ടോ, തട്ടിപ്പിട്ടി വെച്ചാൽ മതി. തീ കുറച്ചിട്ടേക്കാം, നന്നായിട്ട് ആവി കയറി. ഇനി നമുക്കിത് അടി പിടിക്കാതെ ഇളക്കിയിടാം. ഇളക്കിയിടുമ്പം അരപ്പെല്ലായിടത്തൂടെ പിടിക്കണ്ടേ, നമുക്ക് ഇളക്കി ഇളക്കിയിട്ട് ഇതിൻ്റെ വെള്ളം പറ്റിച്ചെടുത്താൽ മതിയേ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കട്ടെ. അപ്പം നമ്മുടെ മത്തപ്പൂവ്, കൂമ്പ്, ഇല, തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പോയിട്ട് ചോറിനാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഒരു വീഡിയോയുമായി എത്തുന്നവരെയും ബൈ.